ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി കൂൾ കോഫീൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ കൂൾ കോഫി സാധാരണ ഉണ്ടാക്കുന്നതിലും ഒരു ഇൻഗ്രീഡിയൻ്റ് അധികം ചേർത്തിട്ട് നമ്മൾ ഈ ഒരു കൂൾ കോഫി ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇനി കൂൾ കോഫി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. 2 രൂപേൻ്റെ ബ്രൂവിൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോഫി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലത്തെ ഒരു ബ്രൂവിൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പൗഡർ തന്നെ എടുക്കണം കേട്ടോ. ഇപ്പോൾ ടീസ്പൂണിൻ്റെ അളവിൽ പറയുകയാണെങ്കിൽ 1 ടീസ്പൂൺ എടുത്താൽ മതി. ഇനി അതിലോട്ട് നമുക്ക് ഐസ് ക്യൂബ്സ് ആണ് ചേർക്കുന്നത്. ഞാനിവിടെ 5 or 6 എത്ര വേണമെങ്കിലും എടുക്കാം, ഓരോരുത്തരുടെ തണുപ്പിനനുസരിച്ചിട്ട് എടുക്കാം. ഇനി നമുക്കതിലോട്ട് പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ പാൽപ്പൊടി ഞാനിവിടെ 1 സ്പൂൺ നിറയെ എടുത്തിട്ടുണ്ട്. പാൽപ്പൊടി ചേർത്തിട്ട് അടിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ പതള പോലെ നിൽക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് പാൽ ഒഴിച്ചു കൊടുക്കാം. നല്ല തണുത്തിട്ടുള്ള പാൽ എടുത്താൽ അത്രയും നല്ലതില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഐസ് ക്യൂബ് ഇട്ടിട്ടുണ്ടല്ലോ. 1 കപ്പ് പാലാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി അതിലോട്ട് നമ്മൾ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള വാനില എസൻസ് കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൂൾ കോഫിയിൽ സാധാരണ വാനില എസൻസ് അങ്ങനെ ചേർക്കാറില്ല. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട്. ഇതേ ടൈമിൽ തന്നെ നിങ്ങളെ കയ്യിൽ വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സാധാ നല്ല ക്രീം ഉണ്ടെങ്കിൽ അത് ഇച്ചിരി കൂടി ഒഴിച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ക്രീമൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല, വാനില എസൻസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ചെറിയൊരു കട്ടിയോട് കൂടിയിട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് കുടിക്കാമെന്ന് തോന്നും. അത്ര ടേസ്റ്റും ആണ് കഴിക്കുമ്പോൾ. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഫീഡ്ബാക്ക് ആയിട്ട് പറയുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അള്ളാ. താങ്ക് യു.